കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്ക് കേരള സർക്കാർ വർദ്ധിപ്പിച്ചു. പുതിയ പലിശ നിരക്ക് എത്രയാണെന്ന് അറിയാൻ വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുൻപ് 2022 ഒക്ടോബർ 14 സഹകരണ മേഖലയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്ക് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2023 ഫെബ്രുവരി 20 സഹകരണ മേഖലയിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ വീണ്ടും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 0.5% പലിശയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ, അർബൻ സഹകരണ സംഘങ്ങൾ, പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, റൂറൽ കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, എംപ്ലോയി സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകളാണ് ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സഹകരണ സംഘങ്ങളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നതിനാൽ തന്നെ ഏതെങ്കിലും സഹകരണ സംഘങ്ങളിലേക്ക് കണ്ണുമടച്ച് നിക്ഷേപം നടത്തുന്നത് ഉചിതമല്ല. കാരണം ഒട്ടേറെ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാകപ്പെട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സഹകരണ സംഘം സുരക്ഷിതമാണോ, നിങ്ങളുടെ നിക്ഷേപം അവിടെ സുരക്ഷിതമായിരിക്കുമോ എന്ന കാര്യം ഉറപ്പാക്കിയിട്ട് മാത്രമേ നിങ്ങൾ അവിടെ സ്ഥിര നിക്ഷേപം നടത്താവൂ. ഇനി സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളിലെയും ഏറ്റവും പുതിയ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ചാർട്ട് ശ്രദ്ധിക്കുക. 15 ദിവസം മുതൽ 45 ദിവസം വരെ 5.5% പലിശ നിരക്കാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 6% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 46 ദിവസം മുതൽ 90 ദിവസം വരെ 6% പലിശ നിരക്കാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 6.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 91 ദിവസം മുതൽ 179 ദിവസം വരെ 6.5% നിരക്കാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 180 ദിവസം മുതൽ 364 ദിവസം വരെ 6.75% നിരക്കാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 7.25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെ 7.75% പലിശ നിരക്കാണ് നിലവിലുണ്ടായിരുന്നത്. അതായത് 7.75% പലിശ നിരക്കാണ് ഈ ഒരു കാലയളവിലെ നിക്ഷേപത്തിനുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 8.25% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2 വർഷവും അതിനു മുകളിലുമുള്ള നിക്ഷേപങ്ങൾക്ക് 7.75% പലിശയാണ് നിലവിലുണ്ടായിരുന്നത്. അതിപ്പോൾ 8% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് മുകളിലുള്ള എല്ലാ സ്ഥിര നിക്ഷേപങ്ങൾക്കും എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും 8% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. ഈ ഒരു കാലയളവിലേക്ക് മാത്രം 0.5% വർധനവ് മാത്രമേ പലിശ നിരക്കിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ചാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാം. 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്നത്. അതായത് 8.5%. സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളിലെയും മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപത്തിന്, അതായത് 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികളുടെ നിക്ഷേപത്തിന്, സ്ഥിര നിക്ഷേപത്തിന് 0.5% പലിശ കൂടുതൽ ലഭിക്കുന്നതാണ്. അതിനാൽ 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് 8.75% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. ഇനി കേരള ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക. കേരള ബാങ്കിൽ 15 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 5% പലിശയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 5.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 46 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 5.5% പലിശയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിപ്പോൾ 6% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 91 ദിവസം മുതൽ 179 ദിവസം വരെ 5.75% പലിശ നിരക്കായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിപ്പോൾ 6.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 180 ദിവസം മുതൽ 364 ദിവസം വരെ 6.5% നിരക്കായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിപ്പോൾ 6.75% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 6.75% നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ 7.25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷവും അതിനു മുകളിലുമുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 6.75% നിലവിലുണ്ടായിരുന്ന നിരക്ക് അതിപ്പോൾ 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു ചാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്നത്. അതായത് 7.25% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. കേരള ബാങ്കിലെയും മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് 0.5% പലിശ കൂടുതൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് 7.75% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കിനേക്കാൾ അല്പം കുറവാണ് കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക്. അതിനാൽ തന്നെ 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക്
കേരള ബാങ്കിൽ 7.75% നിരക്കിൽ പലിശ ലഭിക്കുമ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ 8.75% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. അതായത് ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരള ബാങ്കിനെ അപേക്ഷിച്ച് 1% പലിശ കൂടുതൽ ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ എന്നിവ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ളവയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുക പോലും തിരികെ കിട്ടുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായി വരും. അതേസമയം കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾ സുരക്ഷിതത്വമുള്ളതാണ്. കാരണം കേരള ബാങ്ക് RBI നിയന്ത്രണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ, കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ തുടങ്ങിയയിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.